ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എക്യുപ്മെൻ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഇവിടെ കാണുന്നത്. ഡിജിറ്റൽ ഐ സി ട്രെയിനർ. ഈ ട്രെയിനറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട്. ട്രെയിനറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ബ്രെഡ് ബോർഡാണ്. ഈ ഒരു സെക്ഷൻ, ഈ ബ്രെഡ് ബോർഡിലാണ് നമ്മൾ ഐ സികൾ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ബ്രെഡ് ബോർഡ് കാണിച്ചു തരുന്നത്. ഈ ബ്രെഡ് ബോർഡ്, ഒരു ബ്രെഡ് ബോർഡിൻ്റെ ബാക്ക് സൈഡും മറ്റേതിൻ്റെ ഫ്രണ്ട് സൈഡും, നല്ല ബ്രെഡ് ബോർഡാണ് മോഡൽ കാണുന്നത്. മറ്റേത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ കണക്ഷൻ്റെ ആണ് കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബ്രെഡ് ബോർഡ് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുകളിൽ ഞാൻ കാണിച്ചു തരുന്ന ഭാഗം, ഇതാണ് പവർ സപ്ലൈ ലൈൻസ് കൊടുക്കേണ്ട ഭാഗം എന്ന് പറയും. കമ്പോണൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐസികളെ കണക്ട് ചെയ്യുന്നത് ഇതിനും ഇതിനും ഇടയിലാണ്. കമ്പോണൻസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ കണക്ഷൻസൊക്കെ ഇവിടെയാണ് വരാം. താഴെയും പവർ സപ്ലൈ ലൈൻസിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ലൈനാണെങ്കിൽ ഇത് ഹൊറിസോണ്ടലി ഇങ്ങനെ നേരെ ഇവിടെ റോ കണക്റ്റഡ് ആണ്. ഈ റോ മുഴുവൻ ഏകദേശം ഇവിടം വരെയാണ് കണക്റ്റഡ്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ബ്രെഡ് ബോർഡിലെ കണക്ഷൻ, രണ്ട് പാളികളുടെ കണക്ഷൻ കിടക്കുന്നത്. ഈ റോ മുഴുവൻ ഇതിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു സന്ധി, ഇത് ഒരറ്റം മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കണക്റ്റഡ് ആണ്. അതിൻ്റെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഓപ്പൺ ചെയ്യും. ഇനി മിഡിൽ സെക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോളം വൈസാണ് കണക്ഷൻ വരുന്നത്. ആ കോളം വൈസ് കണക്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് കോളം വൈസ് കണക്ഷൻ. ഇതിലുമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ കണക്ഷനാണ്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതിൻ്റെ ഇടയിൽ ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ഐ സി വയ്ക്കുമ്പോൾ ഈ സെക്ഷനിലും ഈ സെക്ഷനിലും ആയിട്ടാണ് വെക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഐ സികൾ ഷോർട്ടാവും. അത് ഐ സി എങ്ങനെ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ അടുത്ത സെക്ഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഐ സികൾ വയ്ക്കുമ്പോൾ ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ലെഗുകൾ തമ്മിൽ ഷോർട്ട് ആവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിച്ച് തരുന്നത്. ഇവിടെ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത് ബ്രെഡ് ബോർഡിൻ്റെ എൽ ഇ ഡി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ മുകളിൽ ഒരു ഐ സി ബേസ് വെച്ചിട്ടുണ്ട്. 20 ഐ സി ങ്ങളുടെ ഒരു ബേസ് വെച്ചിട്ടുണ്ട്. ആ ബൈ ബേസിൽ നമുക്ക് ഐ സി ഇറക്കി കൊടുത്തുകൊണ്ട്, അതായത് ബ്രെഡ് ബോർഡിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു കണക്ഷൻസ് എടുക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ നമുക്ക് കണക്ഷൻസ് ഇവിടെ ഈ 20 പിന്നിൻ്റെ ഇതേ മോഡ്യൂളിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ട്രെയിനർ കിറ്റിൽ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. ബ്രെഡ് ബോർഡ് ഇല്ലാത്ത കേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് കണക്ഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ട്രെയിനർ കിറ്റിന് ഇതുപോലെ രണ്ട് ബേസ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എണ്ണത്തിൽ ഒരു ബേസിൽ 20 പിന്നിൻ്റെ ഒരു ഐ സി, തൊട്ടടുത്ത് തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ 20 പിന്നിൻ്റെ ഒരു ഐ സി വയ്ക്കാവുന്ന ഒരു സെക്ഷനും കൂടി നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കാണാവുന്നതാണ്. ഇത് രണ്ട് ഐ സി സോക്ക് ബേസ് വരുന്ന ഈ രണ്ട് സെക്ഷനും ബ്രെഡ് ബോർഡിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത സോക്കറ്റുകളാകുമ്പോൾ തന്നെ അതിലേക്ക് ഐ സി ഇറക്കി കൊടുത്താൽ മതി. പിന്നെ പ്ലസ് 5 ഗ്രൗണ്ടും ഓൾറെഡി അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കറസ്പോണ്ടിങ് പിൻ ഏതാണോ ആ പിന്നിൽ നിന്ന് നമുക്ക് നേരെ ഇൻപുട്ട് സ്വിച്ചുകളിലേക്ക് സിഗ്നൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ടും ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ കിറ്റിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ ഇൻപുട്ട്സ് കൊടുക്കുന്ന സൈഡിലെ സ്വിച്ചസ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഇതൊക്കെ ലോലാണ് ഇരിക്കുന്നത്. ഇത് മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി ഗ്ലോ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് മീൻസ് അത് ലോജിക്കലി ഹൈ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യാനുള്ള ഐ സിയിലേക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാനുള്ള കണക്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ പോയി ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ട എൽ ഇ ഡി സെക്ഷനാണിത്. അത് എൽ ഇ ഡിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കത്തി നിൽക്കുകയാണെങ്കിൽ ഹൈ, ഓഫായി നിൽക്കുകയാണെങ്കിൽ ലോ, അങ്ങനെ ഔട്ട്പുട്ട് ഷോ ചെയ്യുന്ന എൽ ഇ ഡി സെക്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡിജിറ്റൽ ഐ സി നമ്മൾ വർക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് +5 വോൾട്ടാണ്.
നമുക്ക് ആവശ്യമുള്ളത്. പ്ലസ് ഫൈവും സീറോയും ആണ് നമ്മൾ എടുക്കാറ്. പ്ലസ് ഫൈവിന് ലോജിക്കൽ ഹൈ എന്ന് പറയും, ഗ്രൗണ്ടിന് നമ്മൾ ലോജിക്കൽ ലോ എന്നും പറയും. അങ്ങനെയാണ് നമ്മൾ ലാബിൽ ഉപയോഗിക്കാറ്. അപ്പോൾ അത് എടുക്കുന്ന ട്രെയിനറിൻ്റെ പവർ സപ്ലൈ സെക്ഷനാണ് നിങ്ങളുടെ മുമ്പിലിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ തന്നെ നമുക്ക് പ്ലസ് ഫൈവും ഗ്രൗണ്ടും ഉണ്ട്, മൈനസ് ഫൈവും ഗ്രൗണ്ടും കാണാം, പ്ലസ് ട്വൽവും ഗ്രൗണ്ടും കാണാം, മൈനസ് ട്വൽവും ഗ്രൗണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ലോജിക്കലി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഫൈവും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലിരിക്കുന്നതെങ്കിലും വേണമെങ്കിൽ അത് മാറ്റി ചിലപ്പോൾ അത് കറണ്ടിൻ്റെ റേറ്റിൽ പറയാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ വോൾട്ടേജസിന് തന്നെ മാറ്റി കൊടുത്തുകൊണ്ട് ഹൈയും ലോയും മാറ്റാൻ പറ്റും. അതുകൊണ്ട് മൈനസ് ഫൈവും പ്ലസ് ട്വൽവും ഒക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വേണ്ടടുത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് തൊട്ട് മുകളിലാണ് നമ്മൾ കാണുന്നത് ക്ലോക്ക് ജനറേറ്റർ സെക്ഷൻസ്. ഇവിടെ ഒരു 7 ക്ലോക്ക് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഐ സി നമ്മൾ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു വരുമ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കത് പ്രയോഗിക്കാവുന്ന. മോണോ പൾസ് അപ്ലൈ ചെയ്യേണ്ട നേരത്ത് മാത്രമാണ് നമ്മൾ ഈ ട്രെയിനർ കിറ്റിലെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പൾസ് അവിടെ നിന്ന് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ട സെക്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അത് ഒന്ന് ഹൈ ആണ്, ഒന്ന് ലോ ആണ്. അത് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗർ നോക്കി നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ട്രെയിനർ കിറ്റിൽ നമ്മൾ കണക്ഷൻസ് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കാം. അതിന് വേണ്ട വയേഴ്സാണ് നമ്മുടെ മുമ്പിലായിട്ടുള്ളത്, അതിൻ്റെ കണക്റ്റിംഗ് വയേഴ്സ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് വയർ ഉപയോഗിച്ചിട്ട് കണക്റ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ മുകളിൽ പറഞ്ഞ ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റിൽ നമ്മൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വയേഴ്സാണ് നിങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബിൽ ഉപയോഗിക്കുന്ന വേറൊരു മോഡൽ ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാട്ടിത്തരുന്നത്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ. മാറ്റവും ഒന്നുമില്ല. ബ്രെഡ്ബോർഡ് സെക്ഷനുണ്ട്, രണ്ട് സോക്കറ്റ് സെക്ഷൻസ് ഉണ്ട്, ക്ലോക്ക് സെക്ഷൻസ് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻഡിക്കേഷന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. എന്നാലും നമ്മളിവിടെ ലാബിൽ ഉപയോഗിക്കുന്ന വേറൊരു തരം ഒരു ട്രെയിനർ കിറ്റ് നിങ്ങളുടെ മുമ്പിൽ. നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ തരം ഡിജിറ്റൽ ഐ സി ട്രെയിനറാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. മുമ്പ് പരിചയപ്പെടുത്തിയ രണ്ട് ട്രെയിനറുകളുടെയും പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. വ്യത്യസ്തമായ ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അത് നമുക്ക് പരിചയപ്പെടാം. ഈ ട്രെയിനർ കിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ശേഷം നമ്മൾ TTL ആണോ CMOS ആണോ എന്നുള്ള സെലക്ഷൻ ഉണ്ട്. ആ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ട്രെയിനർ കിറ്റിലെ മാത്രം പ്രത്യേകതയാണത്. നമ്മൾ സാധാരണ TTL ICകൾ 74 സീരീസിൽ തുടങ്ങുന്ന ICകൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ CMOS ICകളുണ്ട്. CMOS ICകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട പ്രത്യേക സെക്ഷനാണ് നിങ്ങളുടെ മുമ്പിലിപ്പോൾ CMOS ICകളുടെ സെക്ഷൻ കാണുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള CMOS ICs. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയും മറ്റ് ട്രെയിനർ കിറ്റിനോട് സിമിലർ ആണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രെഡ്ബോർഡ് സെക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഇതിൽ നിൽക്കുന്നത്. ക്ലോക്ക് ഫ്രീക്വൻസി കൊടുക്കുന്നതും പവർ സപ്ലൈ കൊടുക്കുന്നതും ലോജിക്കൽ ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നതും ഔട്ട്പുട്ട്സ് മോണിറ്റർ ചെയ്യാനും, പിന്നെ പവർ സപ്ലൈ ആണെങ്കിൽ ഇവിടെ വേരിയബിളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതിലുണ്ട് എന്ന് മാത്രമേ ഇതിൻ്റെ പ്രത്യേകതയുള്ളൂ. ബാക്കി എല്ലാതും തന്നെ സെയിം ആണ്. ഈ ട്രെയിനർ കിറ്റ് പൊതുവെ CMOS ICകൾക്കും TTL ICകൾക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മറ്റ് രണ്ട് ട്രെയിനർ കിറ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തവുമാണ്.